എന്നിവർ ചേരുകയാണ് ശ്രീ സി ആർ ദീലകണ്ഠൻ ഇന്ന് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ താങ്കൾ കേട്ടു കെ സുരേന്ദ്രന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു ഇപ്പോൾ എം വി ഗോവിന്ദൻ തിരുത്തിപ്പറഞ്ഞോ പകഞ്ഞില്ലയോ ഇതേക്കുറിച്ചും തർക്കം നടക്കുകയാണല്ലോ റിയാസിന്റെ വാക്കുകളിലുണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് പക്ഷേ ഒരു മാറ്റി മാറ്റിപ്പകയിലും തിരുത്തലും ഓക്കെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണല്ലോ ഇതെന്ത് പ്രത്യാഘാതം ഭയന്നിട്ടാണ് അല്ല ഒരു കാര്യം ഞാൻ എം വി ഗോവിന്ദഷ്ടെ പ്രസംഗം മുഴുവൻ അല്ലെങ്കിൽ അത് മുഴുവൻ കേട്ടില്ല പത്രത്തിൽ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടിംഗ് മാത്രമേ കേട്ടുള്ളൂ ഇപ്പോൾ റിയാസിൻ്റെയും മന്ത്രി റിയാസിൻ്റെയും കെ സുരേന്ദ്രൻ്റെയും പ്രസ്താവനകളാണ് ഇപ്പോൾ ഞാൻ കേട്ടത് ഏതായാലും മിത്ത് എന്ന വാക്ക് മാറ്റി ഇല്ലയോ എന്നാണ് ഈ തർക്കവശ്യം നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാര്യമല്ല ഇന്ന് എം വി ഗോവിന്ദൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞ കാര്യവും കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് ഗണപതി എന്നത് മിത്ത് തന്നെയാണ് മിത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ് ശാസ്ത്രമാണോ എന്ന് അദ്ദേഹം ചോദിച്ചതും ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു താൻ താൻ എന്താണോ എ കെ ജി സെന്ററിൽ വെച്ച് പറഞ്ഞത് അങ്ങനെ ഒന്നും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഡൽഹിയിൽ എന്തിനാണ് ഈ അല്ല അവിടെയാണ് മിത്തല്ല എന്ന് അദ്ദേഹം മിത്താണ് അദ്ദേഹം മാറ്റി പറഞ്ഞുവെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തീർച്ചയായും അതിന് രാഷ്ട്രീയ പ്രത്യാഘാതം ഭയന്നിട്ടാവാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഗണപതി മിത്താണെന്ന് ഇപ്പോൾ നമ്മൾ എല്ലാ വിശ്വാസങ്ങളുടെയും അടിസ്ഥാന പുരാണങ്ങളാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പുരാണങ്ങളാണ് രാമായണവും ഭാഗഭാരതും അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് എന്താ മിത്തോളജി എന്നാണ് അതിലെ മനുഷ്യർ മിഥോളജിയാണ് ഇംഗ്ലീഷിൽ ഇതുവരാരും മിഥോളജി എന്നത് പുരാണത്തിൻ്റെ തർജ്ജമയായി വന്നതിനെ ആരും എതിർത്തിട്ടില്ല എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് മിഥോളജിക്കൽ എന്നുള്ളതാണ് മിഥോളജിക്കൽ സിമ്പിൾ പൗരാണിക അതാണ് ആ സിമ്പിൾ എന്ന് പറയുന്നത് മിത്ത് നിന്ന് തന്നെയാണ് അതുണ്ടാവുന്നത് ഇനി അവിടെ നിൽക്കട്ടെ മിത്ത് ആണോ അല്ലയോ എന്ന് അവിടെ നിൽക്കട്ടെ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസം മിത്താണ് അത് ഒരു പക്ഷേ അയാൾക്ക് അത് സത്യമല്ല എന്ന് തോന്നിയേക്കാം അങ്ങനെയല്ല അപ്പോൾ ഞാൻ യേശുവിൽ മാത്രം വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റു ദൈവങ്ങൾ ശിവനും വിഷ്ണുവും എനിക്ക് മിത്താണ് ഞാൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസിയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ മിത്താണ് തിരിച്ചു ആവാം അപ്പോൾ മിത്ത് എന്ന് പറയുന്നത് ഒരു ദൈവസങ്കല്പം എൻ്റേതല്ലാത്തൊരു ദൈവസങ്കല്പത്തിന് എനിക്ക് വേണമെങ്കിൽ എനിക്ക് അതിൽ അതില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ യേശുവിനെ അല്ലെങ്കിൽ അള്ളാവിനെ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും ദൈവമല്ലാത്തത് കൊണ്ടാണല്ലോ അപ്പോൾ എന്താ പ്രശ്നം ഇവിടെ വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ് ഈ മിത്ത് എന്നുള്ള വാക്ക് ആണ് ഇവർക്കാകെ വേദനിച്ചതെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ വേദനിച്ചു അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അങ്ങനൊരു വേദനയുണ്ടായി ഞാനില്ല എന്ന ആദ്യം മുതൽ ഈ കാര്യത്തിൽ പറയുന്ന ഒരാളാണ് കൃത്യമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ മിത്ത് അങ്ങനെ വേദനിക്കേണ്ട കാര്യമില്ല മിത്തായിട്ട് തന്നെയാണ് സങ്കല്പം എന്ന് തന്നെയാണ് ആശാൻ പോലും ദൈവസങ്കല്പം എന്നാണ് പറയുന്നത് ദൈവം എല്ലാവർക്കും അവനവൻ്റെ സങ്കല്പമാണ് അത് എനിക്ക് അത് സത്യമാണ് കുട്ടികളുടെ കളി പോലെയാണ് കുട്ടിക്ക് കളി കാര്യമാണ് മഞ്ജുഷേ നമ്മൾ കുട്ടിക്കളി എന്ന് പറയില്ലേ ഇത് കുട്ടികൾക്ക് കളി കളിയല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളി കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ അത് കളിയാന്ന് പറയാം ഇനി ഒരു കാര്യം വളരെ തന്ത്രജ്ഞനായ വളരെ പരിണിതപ്രജ്ഞനായ ഒരാളാണ് സഖാവ് കോവിന്ദം കാരണം ഒരു പാർട്ടിയുടെ വളരെ ഉത്തരവാദിപ്പെട്ട ആളാണ് സി ബി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പൊല്ലാപ്പ് ഒഴിഞ്ഞു പോയെങ്കിൽ പൊക്കോട്ടെ ഈ ഒരു വാക്ക് കൊണ്ട് അങ്ങ് പോയെങ്കിൽ പൊക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കുറ്റപ്പെടുത്തില്ല ഇത് പുലിവാലാന്ന് അദ്ദേഹത്തിന് അറിയാം ഈ പുലിവാൽ ഇതുകൊണ്ട് അങ്ങ് അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ച് പൊക്കോട്ടെ എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ രീതിയാണ് കോയിന്ന കാരണം ഞാനിത് വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സംഘർഷമുണ്ടാക്കുന്നു ഞാൻ മുമ്പ് ചോദിച്ചൊരു കാര്യം ഈ കാര്യം പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യരുണ്ട് സകലതും മായയാണെന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ ഇവർ എങ്ങനെ പറയും അല്ലെങ്കിൽ ഈ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മായയാണ് ഈ ലോകം തന്നെ മായയാണ് സങ്കല്പങ്ങൾ മായയാണ് എന്ന് പറഞ്ഞവരൊക്കെ ശങ്കരാചാര്യ തർക്കത്തിൽ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ വല്ലോ എം വി ഗോവിന്ദൻ പരിണിതഭക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് താത്വികാചാര്യനാണ് അദ്ദേഹം അപ്പോൾ എ കെ ജി സെന്ററിൽ അദ്ദേഹം അദ്ദേഹം എത്ര കടുപ്പിച്ചാണ് ആ പ്രയോഗം നടത്തിയത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ലേ ഇത് പൊല്ലാപ്പാവുന്ന ഒരു പരാമർശമാണ് എന്ന് അങ്ങനെയെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി മാറുകയാണല്ലോ ദീർഘഭീഷണമില്ലാത്ത ഒരു നേതാവായി മാറുകയാണല്ലോ എന്നിട്ട് പിറ്റേ ദിവസം ആ പൊല്ലാപ്പം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് എന്ത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്ന് പറഞ്ഞു അടുത്ത നിമിഷം ദിവസം എന്ന് മാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധത കൂടിയാണ് അവിടെ അളക്കുന്നത് ക്രെഡിബിലിറ്റി എന്ന ഫാക്ടർ അല്ല അല്ല ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ മിറ്റെന്ന് ഉദ്ദേശിച്ചില്ല എന്നാണെന്ന് പറഞ്ഞതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മഞ്ജു മഞ്ജുഷിൻ്റെയും കാണില്ലേ അതിൻ്റെ വീഡിയോ എല്ലാ ചാനലുകളും എടുത്തിട്ടില്ലേ അതിൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ കഴിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയോ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യില്ല ഒരു പരിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ എനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറയാനുള്ള സന്മേസ് അദ്ദേഹം കാണിച്ചിട്ട് ഞാനിതാ ഞാൻ അന്ന് മിത്ത് എന്ന് പറഞ്ഞത് ഒരു അറിയാതെ ഒരു വായ്പഴയാണ് യഥാർത്ഥത്തിൽ മിത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും എനിക്കറിയില്ല ഞാനെൻ്റെ യുക്തി ആളല്ല എൻ്റെ യുക്തിക്ക് നിരക്കുന്നതുമല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ ഇടതു നിന്ന് വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ആദ്യ ദിവസം കിട്ടിയിരുന്നു എ കെ ജി സെന്റലിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരിക്കലും ഇത് മാറ്റി പകരുത് ഒരിക്കലും ഷംസീവ് മാറ്റിപ്പകരുത് എന്ന രീതിയിൽ അത് പറഞ്ഞാൽ അത് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും പിന്തുണയും വന്നിരുന്നു പക്ഷേ അവരെ എല്ലാം ഇളിഭ്യരാക്കിക്കൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ മാറ്റിപ്പകച്ചിലുണ്ടായത് അതെന്തുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഭയന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പോലെ ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടല്ലാതെ മറ്റെന്താണ് അല്ല അതൊക്കെ അവരാ പറയണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ആ നിലപാടിനെ ഏറ്റവും ശക്തമായി പിന്തുണച്ച അന്നും പിന്തുണച്ച ഒരാളാണ് അപ്പോൾ അതിൽ അദ്ദേഹം മാറ്റിയെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയേണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുഷേ അതാ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ഭാഗം രക്ഷിക്കാൻ വേണ്ടി മാറ്റി പറയാം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞില്ല പിന്നെ പറഞ്ഞു നമ്മുടെ മുമ്പിൽ അതിൻ്റെ രേഖയുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ കയ്യിലില്ലേ എൻ്റെ കയ്യിലും ആ റെക്കോർഡ് വെച്ച് നിങ്ങൾ ചോദിക്കൂ എന്തുകൊണ്ടാണ് ഇത് മാറ്റി പറയേണ്ടി വന്നത് മാറ്റി പറഞ്ഞത് ഭയം കൊണ്ടാണോ നേരെ മറിച്ച് റിയാസ് പറഞ്ഞു ഞങ്ങളൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല അത് നമ്മൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ റിയാസ് പറയുന്നു അത് മാറ്റി പറഞ്ഞിട്ടില്ല എ കെ ജി തണ്ടറി പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഡൽഹിയിലും പറഞ്ഞത് എങ്കിൽ അത് വ്യക്തമാക്കേണ്ടതൊക്കെ അവരുടെ ജോലിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ മാറ്റിയെങ്കിൽ ശബരിമല വിഷയത്തിൽ മാറ്റിയല്ലോ വീട് കയറി പറഞ്ഞില്ലേ ശബരിമല വിഷയത്തിൽ എന്ത് ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോൾ പോയി മാറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുമ്പൂലക്കെ പോലെ ഉറച്ചു നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല താൽക്കാലിക പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായി അദ്ദേഹം പറയുന്നതാവും അത് എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും എത്രത്തോളം കാര്യങ്ങൾ കാണും ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ഒരാൾ നിലനിൽക്കിയാൽ എനിക്ക് വലിയ വിഷമുണ്ട് കാരണം അദ്ദേഹം മാറ്റി പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ വിഷമുണ്ട് കാരണം ഞാനിപ്പോഴും എല്ലാ സങ്കല്പങ്ങളും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മിത്തല്ല നിങ്ങൾക്ക് മിത്താവാം അത്രയേ ഉള്ളൂ മഞ്ജുഷിൻ്റെ ദൈവമല്ല എൻ്റെ ദൈവം മഞ്ജുഷിൻ്റെ സങ്കല്പമായത് എനിക്ക് യാഥാർത്ഥ്യമാണ് എനിക്ക് അനുഭവമാണ് എൻ്റെ ചിന്തയാണ് എൻ്റെ ബുദ്ധിയാണ് യുക്തിയാണ് എന്ത്ഘാതം ഭയന്നാണ് എന്ത് പ്രത്യാഘാതം ഭയന്നാണ് ഈ മാറ്റിപ്പറച്ചിൽ ഉണ്ടായത് അതേ സമയത്ത് തന്നെ ഇന്ന് റിയാസ് പറയുകയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഏത് വിശ്വസിക്കണം യഥാർത്ഥത്തിൽ